ധന്യ, ഒരു തെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് കലുഷിതമായിട്ടുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. അപ്പോൾ എന്തായാലും പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും മുന്നണികളൊക്കെ വല്ലാത്തൊരു ഘട്ടത്തിലാണുള്ളത്. ഏത് സ്ഥാനാർത്ഥിയെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് പാലക്കാട്, വയനാട്, അതുപോലൊപ്പം തന്നെ ചേലക്കരയാണ് മൂന്ന് സ്ഥലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളെന്ന് പറയുന്നത് പാലക്കാടും വയനാടുമാണ്. ഇപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സുകളൊക്കെ പാലക്കാട് ഉയർന്നു വന്നു, പ്രഖ്യാപനമൊന്നും ആയിട്ടില്ലെങ്കിലും. ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ തേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. ജയസാധ്യത എത്രത്തോളം? രണ്ടാം സ്ഥാനമാണ് പാലക്കാട് എപ്പോഴും ബി ജെ പി. അതെ അതെ. അപ്പോൾ സി കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പാലക്കാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പാലക്കാടിലെ ജനങ്ങൾക്ക് ബി ജെ പി രണ്ടാം സ്ഥാനം വരണമെങ്കിൽ തന്നെ അറിയാമല്ലോ എങ്ങനെയായിരിക്കണം പ്രദേശമാണ് പാലക്കാട്. അതിൻ്റെതായ വോട്ട് കിട്ടലും അവർക്ക് കൂടുതലുണ്ട് എന്നുള്ളതാണ്. 20% കൂടുതലാണ്. നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ്, വർഷങ്ങളായി ബി ജെ പി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ബി ജെ പിയുടെ അത്തരം ഒരു നീക്കത്തെ സി കൃഷ്ണകുമാറിനൊരു വലിയൊരു ജനപിന്തുണ ഒരു സ്വീകാര്യത പാലക്കാടുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സുകളും പാലക്കാട് വരുമ്പോൾ, കാരണം ഇതിലൊരു വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഗൗതം ഈ സി കൃഷ്ണകുമാർ കെ സുരേന്ദ്രന്റെ ആളാണ്. സുരേന്ദ്രൻ നിർത്തത് കെ സുരേന്ദ്രൻ നമുക്കറിയാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ്. കെ സുരേന്ദ്രനെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സി കൃഷ്ണകുമാർ. പക്ഷെ സുരേന്ദ്രന് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ തമ്മിലുള്ള ചെറിയ പോരൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അവർ തമ്മിൽ അത്ര രസത്തിലല്ല, അതെല്ലാവർക്കും അറിയാവുന്ന സത്യവും തന്നെയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം, ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നപ്പോൾ വോട്ട് ശതമാനം ബി ജെ പിക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട് ഇത്തവണത്തെ നിയമസഭാ. കാരണം നിലപാടുകൾ കൃത്യമായി വിളിച്ചു പറയാൻ തെളിവുകളോടുകൂടി കൃത്യമായി കാര്യങ്ങൾ പിന്നെ എന്താ പറയുക, ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആ രീതിയിൽ ഒരു പാർട്ടിയെ കൃത്യമായി നയിക്കാൻ കഴിവുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പല ബി ജെ പിക്കാരും പല ആർ എസ് എസ്സുകാരും കൃത്യമായി പറയും. അവർക്കത് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉള്ളതുപോലെ ബി ജെ പിയിലും ഗ്രൂപ്പിസം ഒക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും ശോഭാ സുരേന്ദ്രനെ നേതൃനിരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. 2016 ഈ സി പി എം സ്ഥാനാർത്ഥിയെ പിന്തള്ളിയിട്ട് രണ്ടാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പം പാലക്കാട് ശോഭാ സുരേന്ദ്രനൊരു കൃത്യമായ ഹോൾഡ് ഉണ്ട്, നല്ലൊരു ഹോൾഡ് ഉണ്ട്. അപ്പം ഇത്തവണയും ശോഭാ സുരേന്ദ്രൻ അവിടെ നിർത്തുമോ എന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അൻവർ നേരത്തെ ആരോപിച്ചിട്ടുണ്ടായി ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും സി പി എം ബി ജെ പി ധാരണയുണ്ട്. അപ്പോൾ പ്രബലനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ പാലക്കാട് നിർത്താതെ ഒരിക്കലും ബി ജെ പിക്ക് അവിടെ വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആ പ്രബലരാരാണെന്ന് നിലവിലത്തെ അവസ്ഥയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ്. മറ്റാരെ നിർത്തിയാലും ഒരു വലിയൊരു വിജയ ശതമാനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ? തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏത് മണ്ഡലത്തിൽ ചെന്നാലും ഇപ്പോൾ ആറ്റിങ്ങലാണ് അവർ പ്രതിനിധീകരിച്ചത്. ആറ്റിങ്ങലും ആദ്യമായി മത്സരിക്കാനാണ് അവർ പോയത്. നല്ല രീതിയിൽ അവിടെ മത്സരിച്ചു, വോട്ട് വിഹിതം ബി ജെ പിക്ക് കൂടി. ഇത്തവണ വി മുരളീധരൻ വന്ന് നിന്നപ്പോൾ അതേ രീതിയിൽ, കാരണം അവർ ഉണ്ടാക്കിയ കുറേ ഓളങ്ങളുണ്ട് ആ ശോഭാ സുരേന്ദ്രൻ, അത് വി മുരളീധരന് കിട്ടി എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പാലക്കാട്, ആലപ്പുഴ ഒക്കെ മണ്ഡലങ്ങളിൽ അവരുടെ ഒരു നിറ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായി ഒരു പ്രതിപക്ഷത്തിരിക്കാൻ ഏറെ യോഗ്യതയുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവർ സർക്കാരിനെതിരെ, സർക്കാരിനെ വിമർശിക്കേണ്ടടുത്ത് കൃത്യമായി വിമർശിച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന ഒരു ഇരട്ട ചങ്കത്തി എന്ന് തന്നെ പറയാം. അവർക്ക് ആരെയും ഭയമില്ല, പേടിയില്ല പറയാനുള്ളത് അവർ കൃത്യമായത്. ഇപ്പോൾ ബി ജെ പിയോടാണെങ്കിലും മറുപടി കൊടുക്കാൻ അറിയാം, അറിയാം അവർക്ക്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഈ സോപ്പിട്ട് നിൽക്കുന്ന ബി ജെ പിക്കാർക്കൊന്നും അവരെ അത്ര അഭിമതയല്ല അവർ. എന്നുവെച്ചാൽ അത്തരത്തിക്കാരോടൊന്നും അവർക്കും വലിയ താല്പര്യമില്ല. പറയാനുള്ളത് കൃത്യമായി പറയും. അത് ഇപ്പോൾ മുന്നണിയിലുള്ളവർ തെറ്റ് കാണിച്ചാലും, സ്വന്തം മുന്നണിയിലുള്ളവർ തന്നെ തെറ്റ് കാണിച്ചാലും പറയും. അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, അതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കാൻ അവർക്കറിയാം. അവർ അതിന് ശ്രമിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദല്ലാൾ നന്ദകുമാർ കുറേ വിവാദങ്ങളുമായി രംഗത്തെത്തി, അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് പോയത്. ഇനി നമുക്ക് വയനാടാണ്. വയനാട് പ്രിയങ്ക ഗാന്ധി വരും. രാഹുൽ ജയിച്ചല്ലോ റായ്ബറേലി. അപ്പോൾ റായ്ബറേലി രാഹുൽ പോയ സ്ഥിതിക്ക് അവിടേക്ക് ഇനി ഒരു ഒഴിവുള്ളത് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ, ചെറുതല്ല വലിയതായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഭാവി പ്രധാനമന്ത്രിമാരായ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയും
അവർ ഇന്ത്യക്ക് ആവശ്യമുണ്ട്, ഇന്ത്യക്ക് ആവശ്യമില്ലെങ്കിലും കോൺഗ്രസ്സിന് ആവശ്യമുണ്ട് അവരെ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരവിടെ മത്സരംഗത്തേക്ക് എത്തും. പ്രിയങ്കയ്ക്ക് രാഹുലിനെ പോലെ എത്ര സാധ്യത? ഇവരൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കൾ, രാജീവ് ഗാന്ധിയുടെ മക്കളെന്ന പേരിലാണ്. അല്ലാതെ പ്രിയങ്ക ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി എന്ത് മലമറിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ കൈ മലർത്തി കാണിക്കും, ഒന്നും ചെയ്തില്ല. രാഹുൽ ഗാന്ധി എന്ത് മലമറിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇന്ത്യക്ക് വേണ്ടി എല്ലാ മറ്റ് രാജ്യങ്ങളിൽ ചെന്നിരുന്ന് ഇന്ത്യ വിരുദ്ധത പറയുന്നതല്ലാതെ ഇവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് കാണിച്ചു? ഇപ്പോൾ മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനുമൊക്കെ ചെയ്തു വെച്ചതിന് അത് ഇങ്ങനെ പിന്തുടർന്ന് വരുന്നു, ആ ക്രെഡിറ്റിൽ ജീവിക്കുന്നു, ആ ക്രെഡിറ്റിൽ പദവികൾ കൈക്കൊള്ളുന്നു എന്നതിനപ്പുറം ഇവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെവിടെയാണോ നിൽക്കുന്നത്, ആ മണ്ഡലത്തിൽ തോറ്റാൽ പോലും അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കാറ്. സി കൃഷ്ണകുമാരൊക്കെ അത്തരത്തിൽപ്പെട്ട ഒരാളാണ്. തീർച്ചയായും ശോഭ സുരേന്ദ്രനെ പോലൊരു സ്വീകാര്യത കൃഷ്ണകുമാറിനുമുണ്ട്. പക്ഷേ കേന്ദ്ര നേതൃത്വം, ബി ജെ പിയുടെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അവർ ഈ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ വേണ്ടി വലിയ തിടുക്കം കാണിക്കുന്നവരെയൊന്നും അവർ സ്ഥാനാർത്ഥിയാക്കില്ല. അവർക്ക് തോന്നണം ആരെയാണ് സ്ഥാനാർത്ഥി ആക്കേണ്ടത്, ആർക്കാണ്. അവർ ഈ സ്ഥാനാർത്ഥി നിർണയങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ അവരൊരു നിരീക്ഷണവും ഒരു സർവേയൊക്കെ നടത്തും. ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുക, ആർക്കാണ് കുറച്ചുകൂടെ ജനസ്വീകാര്യത, ആരെ നിർത്തിയാലാണ് കുറച്ചുകൂടെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, ഇതൊക്കെ നോക്കിക്കൊണ്ടേ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ, കേന്ദ്ര നേതൃത്വം. അല്ലാതെ വഴി പോലെ അണ്ടനെ ഇടപെടനെ വിളിച്ചു നിർത്തി അവർ സ്ഥാനാർത്ഥിയൊന്നും ആക്കില്ല. അവർ കൃത്യമായ സർവേകളിലൂടെയും കൃത്യമായ രീതിയിൽ അവർ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് മാത്രമേ അവർ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പാലക്കാട് ഉയർന്നു നിൽക്കുന്നത് പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെ തീ പാർന്ന നേതാവ്, അതെ, പിന്നെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ടി ബലറാം, രണ്ടുപേരും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഈ ഷാഫിയുടെ പ്രചാരണ സമയങ്ങളിലെല്ലാം ഷാഫിയുടെ സന്തത സഹചാരിയെ പോലെ വലങ്കൈ ആയിട്ട് കൂടെ രാഹുൽ ഉണ്ടായിരുന്നു. വടകരയിലെല്ലാം രാഹുൽ ഉണ്ടായിരുന്നു, സകല സ്ഥലങ്ങളിലും രാഹുൽ ഉണ്ടായിരുന്നു. അപ്പം ഷാഫി മുന്നോട്ട് വെക്കുന്ന, ഷാഫിയുടെ മണ്ഡലം കൂടിയായിരുന്നല്ലോ പാലക്കാട്, ഷാഫി മുന്നോട്ട് വെക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മളെ മാങ്കൂട്ടത്തിലാണ്. മാങ്കൂട്ടത്തിൽ മുരളീധരൻ, അത് ചില കോൺഗ്രസിലെ അറിയാലോ ഗ്രൂപ്പുകളിലുള്ള തർക്കം. ചില നേതാക്കൾ വന്നിട്ട് കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണം, കെ സുരേന്ദ്രനോട് തൃശ്ശൂര് കാണിച്ചത്, കെ മുരളീധരനോട്, കെ സുരേന്ദ്രനല്ല, കെ മുരളീധരനോട് പാർട്ടി കാണിച്ചത് അനീതിയാണ്. കെ മുരളീധരൻ തന്നെ തോറ്റു കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള പ്രചരണം ഒന്നും കോൺഗ്രസ് നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടതെന്നൊക്കെ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അല്ല ഗൗതമേ, മുരളീധരൻ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ഭയം കോൺഗ്രസിന് നന്നായിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ കൊടുത്തില്ലെങ്കിൽ കെ കരുണാകരന്റെ മകനാണ്, പോകാനുള്ള സാധ്യത ഏറെ. കാരണം പത്മജ പോയത് പത്മജിക്ക് മനസ്സിലായി ഈ പാർട്ടിയിൽ നിന്നാൽ താൻ ഒരിടോ എത്തില്ല എന്നുള്ളത്. ഇത് അവഗണനകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ രീതിയിലും സമ്മതം മൂടുന്നവർക്ക് മാത്രമേ പാർട്ടിക്കകത്ത് സ്ഥാനമുള്ളൂ എന്നുള്ളത് പല നേതാക്കളും, പല സ്ത്രീകൾ, വനിതാ നേതാക്കൾ തന്നെ രംഗത്തെത്തി പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ അവസ്ഥ അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പത്മജ കൃത്യസമയത്ത് മാറേണ്ടിടത്ത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി കൃത്യമായി പദവി കൊടുത്തില്ല എങ്കിലും, കൃത്യമായി കൈകാര്യം ചെയ്തില്ല എങ്കിലും കെ മുരളീധരൻ കൂടി പോയാൽ, ഒന്ന് ആലോചിച്ച് നോക്കുക, ആന്റണിയുടെ മകൻ പോയി, കെ പിന്നെ കരുണാകരന്റെ മകൾ പോയി, കേരളത്തിലെ ഏറ്റവും പ്രബലമായ കോൺഗ്രസ് നേതാക്കളുടെ മക്കളെല്ലാം ചെന്ന് കയറുന്നത് സി പി എമ്മിലേക്കല്ല ബി ജെ പിയിലേക്കാണ്. അപ്പൊ ആ പാർട്ടിയുടെ വികസനം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പരിഗണന കെ മുരളീധരന് കൊടുക്കാൻ ഇരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ കൊടുത്താൽ പാലക്കാടും കോൺഗ്രസിന് കൈവിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ സാധ്യതയും തീർച്ചയായും, കാരണം കെ മുരളീധരൻ മാത്രമല്ല പിന്നെ വി ടി ബലറാം, കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ്, മിടുക്കനായ ഒരു നേതാവ് തന്നെയാണ്. സ്വദേശം പാലക്കാട് തന്നെയാണ്, ഈ രാഹുലിന്റെ സ്വദേശം അടൂരാണ്. അപ്പൊ ചില സംസാരങ്ങൾ കേൾക്കുന്നത് വീട്ടിക്ക് ഒരുപക്ഷെ പാലക്കാട് കൊടുക്കാം, കാരണം അതേ സ്വദേശിയാണല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ രാഹുലിനെ മത്സരിപ്പിക്കാം എന്നൊരു സംസാരവും കേൾക്കുന്നുണ്ട്. എന്തായാലും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല, നാളെ കെ പി സി സി യോഗമൊക്കെ ചേരുന്നുണ്ട്. എനിക്ക് ചേലക്കരയുണ്ട്, ചേലക്കര പട്ടികജാതി സംവരണമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ രാധാകൃഷ്ണൻ പോയല്ലോ, കെ രാധാകൃഷ്ണൻ അവിടുന്ന് ലോക്സഭയിലേക്ക് വിജയിച്ച് എം പി ആയി പോയി. അവിടെ ഇനി നമ്മുടെ രമ്യാ ഹരിദാസിനെ കൊണ്ട്, കാരണം രമ്യാ ഹരിദാസിനെ ആലത്തൂർ തോൽപ്പിച്ചതാണെന്നൊക്കെയുള്ള വാർത്തകൾ ഇടയ്ക്ക് പുറത്തു വന്നു. അപ്പോൾ അത്തരത്തിൽ ഇനി രമ്യാ ഹരിദാസ് ചേലക്കരയിൽ നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഡീലുണ്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ട്. ഇവിടെ ചേലക്കരയിൽ എൽ ഡി എഫ് ജയിച്ചാലും
പാലക്കാട് ബി ജെ പി ജയിച്ചാല് ഡീലിന്റെ പുറത്താണെന്നേ പറയൂ. കാരണം അൻവർ അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അൻവർ പറഞ്ഞാൽ എത്രത്തോളം സത്യമുണ്ട് നമുക്കറിയില്ല. നഗരസഭയിൽ എത്രയോ കാലം എൽ ഡി എഫ് ഭരിച്ച നഗരസഭ എങ്ങനെ ബി ജെ പിയുടെ കയ്യിലേക്ക് പോയി? നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇത് ഡീലിന്റെ പുറത്താണെന്നാണ് അൻവർ പറയുന്നത്. അപ്പൊ എന്തായാലും പാലക്കാടും വയനാടൊക്കെ, വയനാടിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. അവിടെ എന്തായാലും പ്രിയങ്കയ്ക്ക് തന്നെയാണ്. ആര് നിർത്തിയാലും രാജീവ് ഗാന്ധി, ഒരു ഇന്ദിരാഗാന്ധി, സെന്റിമെന്റൽ മണ്ഡലമാണ്. കാരണം ഇന്ദിരാഗാന്ധിയുടെ സ്നേഹമുള്ള ഒരുപാട് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. രാജീവ് ഗാന്ധിയുടെ സ്നേഹമുള്ള, ആ കുടുംബത്തോടെ സ്നേഹമുള്ള ഒരുപാട് പേർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. സോണിയയുടെ മക്കളോട് വരെ നല്ല ഞാൻ പറയുന്നത്. 19-ൽ ശരിക്കും ഈ ശ്രീധരൻ അവസാനത്തെ ലാപ്പ് വരെ ഈ ശ്രീധരൻ ജയിക്കും. പിന്നീടാണ് എത്ര 6,000 വോട്ടുകൾക്ക് ഷാഫി മുന്നോട്ട് വന്നത്. നല്ലൊരു സാധ്യതയുള്ള സാധ്യതയുണ്ട്. അതിന് അൻവർ ഇനി ധാരണയാണ്, അന്തർധാരയാണ്, ബാന്ധവമാണെന്നൊക്കെ പറഞ്ഞാലും ബി ജെ പിക്ക് കരുത്തുള്ള മണ്ഡലം തന്നെയാണ് പാലക്കാട്. അതിപ്പോ ശോഭാ സുരേന്ദ്രൻ വന്നാൽ ആ കരുത്ത് കുറച്ച് കൂടുതൽ ആകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണകുമാർ ഒരു വീക്ക് സ്ഥാനാർത്ഥിയാണെന്നല്ല, പക്ഷെ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവരോടൊപ്പം നിൽക്കാൻ കുറച്ചുകൂടി ശക്തയായ ഒരു നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. അപ്പൊ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചാൽ ബാന്ധവം ഉണ്ടാവില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ ആർക്കും, പ്രത്യേകിച്ച് പാർട്ടിയിലുള്ളവർക്കൊന്നും വളരെ തൃപ്തിയുള്ള ഒരു നേതാവല്ല. ഒന്നും പറയാൻ സാധിക്കില്ല. തീപ്പൊരി മത്സരം. ഷാഫിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട്. കാരണം ഷാഫി വടകരയിൽ വന്നപ്പോ അവിടെയുള്ള ജനങ്ങള് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെയുള്ള വീഡിയോ ഒക്കെ ടീച്ചറിനെ തോപ്പിക്കാനൊക്കെ ഷാഫിക്ക് കഴിഞ്ഞുവെങ്കിൽ ഷാഫിയുടെ ഒരു മഹത്വം എത്രത്തോളം, ഷാഫിയുടെ ഒരു ജനസ്വീകാര്യത എത്രത്തോളമാണ് നമുക്ക്. അവിടെ കൂടുതലും രാഹുൽ തന്നെ വരും. കാരണം ഷാഫിയുടെ വലങ്കൈയായിട്ട് ഇത്രയും നാള് രാഹുൽ ഉണ്ടായിരുന്നു. അപ്പൊ രാഹുൽ തന്നെ അവിടെ വരാനാണ് സാധ്യത. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ബി ജെ പിയുടെ കാര്യത്തിൽ കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു അത് മാത്രമേ പോകൂ. സുരേന്ദ്രന് ഒരു അടി കൊടുക്കണമെന്ന് കേന്ദ്രം തീരുമാനിച്ചാൽ കൃഷ്ണകുമാർ ഔട്ട്, ശോഭാ സുരേന്ദ്രൻ. ഇപ്പൊ സഖാവ് സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ ബി ജെ പിയിൽ തന്നെ വലിയ രീതിയിലുള്ള അപസ്വരങ്ങളൊക്കെ പല ആളുകൾ, പല നിരീക്ഷകരൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സംഭവമുണ്ട്. അത് കേന്ദ്രം എന്തായാലും കാണാതെയും കേൾക്കാതിരിക്കില്ല. പിന്നെ ആർ എസ് എസുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഏത് തരത്തിലേക്കാണ് വഴിമാറി പോകുന്നതെന്ന് അറിയാത്ത സ്ഥിതിക്ക് നമുക്കിതിലൊന്നും പറയാൻ പറ്റൂല. അവിടെ നിന്നുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതുള്ളത്, കാത്തിരുന്ന് കാണാം.